നമസ്കാരം, ഞാൻ കൃഷ്ണൻ തമ്പി. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. ടാറ്റ ഗ്രൂപ്പിന്റെ വിപണി മൂല്യം പുതിയ ഉയരങ്ങളിൽ. ടാറ്റ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട മൊത്തം ഓഹരികളുടെ വിപണി മൂല്യം 22 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലെത്തി. ഇന്ത്യയിൽ വിപണി മൂല്യത്തിൽ 1st നിൽക്കുന്ന ബിസിനസ് ഗ്രൂപ്പാണ് ടാറ്റ. ഈ വർഷം ടാറ്റ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട പല ഓഹരികളുടെയും വിലയിൽ കുതിച്ചു ചാട്ടമാണ് കണ്ടത്. ടാറ്റ ടെലി സർവീസാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയത്. 2021 ഈ ഓഹരി 364% ഉയർന്നു. നെൽക്കോ 188%, ടാറ്റ എൽക്സി 169%, ടാറ്റ സ്റ്റീൽ ബി എസ് എൽ 134%, ടാറ്റ സ്റ്റീൽ 121%, ടാറ്റ കോഫി 100% എന്നിവയാണ് ഈ വർഷം 100% അതിൽ കൂടുതലോ ഉയർന്ന ഓഹരികൾ. ടാറ്റ കെമിക്കൽസും ടാറ്റ പവറും 77% വീതവും ടാറ്റ മെറ്റാലിക്സ് 72%, ടാറ്റ മോട്ടോഴ്സ് 60%, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് 48%, TCS 34%മാണ് ഈ വർഷം നേട്ടം രേഖപ്പെടുത്തിയത്. മിക്ക ടാറ്റ ഗ്രൂപ്പ് ഓഹരികളും 2021 വേറിട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത്. 0.57% ഇടിവ് നേരിട്ട റാലീസ് ഇന്ത്യ മാത്രമാണ് നഷ്ടം രേഖപ്പെടുത്തിയ ഓഹരി. ടാറ്റയോളം ബിസിനസ്സിലെ വൈവിധ്യവൽക്കരണം ഇന്ത്യയിലെ മറ്റൊരു ഗ്രൂപ്പിനുമില്ല. ഒപ്പ് മുതൽ സോഫ്റ്റ്വെയർ വരെ വിൽക്കുന്ന ടാറ്റ ഗ്രൂപ്പിൻ്റെ ഓഹരികളിൽ നിക്ഷേപിച്ചവർക്ക് വൈവിധ്യവൽക്കരണത്തിനും സമ്പത്തിലെ അസാധാരണമായ വളർച്ചയ്ക്കുമാണ് വഴിയൊരുങ്ങിയത്. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ പിൻബലത്തിൽ വിപണി പുതിയ ഉയരത്തിൽ. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ നേതൃത്വത്തിൽ 3rd ബെഞ്ച്മാർക്ക് സൂചികൾ പുതിയ റെക്കോർഡ് ക്ലോസിംഗിൽ അവസാനിച്ചു. സെൻസെക്സ് 277.41 ഉയർന്ന് 58,129.95, നിഫ്റ്റി 89.40 ഉയർന്ന് 17,323.60 വ്യാപാരം അവസാനിപ്പിച്ചു. ഇന്ന് ഏകദേശം 1,624 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1,469 ഓഹരികൾ നഷ്ടം നേരിട്ടു. 144 ഓഹരികൾക്ക് മാറ്റമില്ല. റിലയൻസ് ഇൻഡസ്ട്രീസ്, ONGC, കോൾ ഇന്ത്യ, IOC, ടൈറ്റൻ കമ്പനി എന്നിവയാണ് നിഫ്റ്റിയിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. HDFC ലൈഫ്, സിപ്ല, ഭാരതി എയർടെൽ, HUL, HDFC ബാങ്ക് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട ഓഹരികൾ. FMCG ഒഴികെ മറ്റെല്ലാ മേഖലാ സൂചികളും നേട്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി ഓട്ടോ, മെറ്റൽ, എനർജി സൂചികൾ 1-2% വരെ ഉയർന്നു. BSE മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികൾ 0.3%, 0.4% ഉയർന്നു.